പോയി. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല എം എൽ എയോ മന്ത്രിയോ കൊണ്ട് മനുഷ്യനായിരുന്നല്ലേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നെന്ന് ആലോചിക്കുമ്പോഴാണ്, നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്. ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. ഡേറ്റ് കഴിഞ്ഞ ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും രണ്ട് ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അവരടുത്ത് വെള്ള പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ടു കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുബൂസൊക്കെ വിറ്റിരുന്ന കാശി നേരം വീട്ടിലേക്കായിരുന്നു. അമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിൽ ചെലവൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഇയാളെന്നെ കാലി പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ. മുകുന്ദേട്ടാ, ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാണ്. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്? ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖി പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു, വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാനിടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്ന് അയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു. സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലേട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു.
ബാങ്ക് മാനേജറെ മുന്നിൽ നിർത്തി സഖാവ് കരണൻ അല്ല മന്ത്രി കരണൻ കളിച്ച കളി. കരണന് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു, അതയാൾ നടപ്പിലാക്കി വിജയിച്ചു. ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് അരകിച്ചത്. അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞ് ചൈനയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാ മുകുന്ദേട്ടനെ അന്വേഷിച്ച് അവള് കഫറ്റീരിയയിലേക്ക് വന്നത്. കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജവലരിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്ന് എന്നോട് പറഞ്ഞത്. ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജവലരിയിൽ അത്യാവശ്യമായി പോകണമെന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. മുകുന്ദേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയതുകൊണ്ട് കാശ് താൻ തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുകുന്ദേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് ഷുമിൻ പറഞ്ഞപ്പോ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു. അമ്മാവൻ പിന്നെ അനന്തരവൻ സാരമില്ല. നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. തെറ്റെൻ്റെയാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയാത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. മായ, വിചാരിക്കണ പോലെ ഇവള് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാർ പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ.
ശരീരം തളർന്നു കിടക്കുന്ന അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാ ഇവള് ദുബായിലെത്തിയത്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാലേ ഇവൾക്ക് കലിയ. സഖാവ് കൃഷ്ണപിള്ള ഇ എം എസ് ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ചൈനീസ് ഭാഷ അറിയാമെന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് ഫലിപ്പിച്ചായിരിക്കും ഇതെല്ലാം അല്ലേ? അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടലിലുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം. പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന അസുഖമാണല്ലോ ഇടക്കിടക്ക് പ്രവാസി പുരസ്കാരം എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാളാണ് ഈ കിലി, അതിനാ അയാൾ വരുന്നത്. അതെ, നാളെ ദേരയിലൊരു പ്രവാസി പുരസ്കാരത്തിന് ഞാനാ ആങ്കർ. നാളെ